നിയമം എംഎൽഎമാർക്ക് ബാധകമല്ലേ? ലൈംഗിക പീഡന പരാതി അന്വേഷിക്കേണ്ടത് സിപിഐ പാർട്ടിയോ പോലീസോ? സ്വന്തം സംഘടനയിലെ വനിതാ നേതാവിനെ സ്വന്തം എംഎൽഎ പീഡിപ്പിച്ചാൽ അത് പാർട്ടി തന്നെ അന്വേഷിച്ചോളാം എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് കമാൽ പാഷ. പി കെ ശശിക്കെതിരായ ലൈംഗിക പരാതിയിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്ന് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ക്രിമിനൽ കേസിൽ സ്വന്തമായി അന്വേഷണം നടത്താൻ പാർട്ടികൾക്ക് അധികാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സഭയിൽ അംഗമല്ലാത്തവരും സാധാരണക്കാരനും മാത്രം ബാധകമാക്കേണ്ടതല്ല നിയമം. പരാതി ഉടൻ പോലീസിന് കൈമാറുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷൊർണൂർ എംഎൽഎ പി കെ ശശി പീഡനത്തിനിരയാക്കിയതായി ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ അംഗമായ യുവതി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. കേരളത്തിലെ ലൈംഗിക പീഡന പരാതികൾ കാര്യമായി അന്വേഷണ പുരോഗതി ഇല്ലാതെ തടസ്സങ്ങളിൽ തട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഒന്നുകിൽ മതത്തിൻ്റെ തടസ്സം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ തടസ്സം, ഇത് രണ്ടുമല്ലെങ്കിൽ പണമിട്ട കേസ് മൂടും. ഫ്രാങ്കോയുടെ പരാതി മുതൽ ഇപ്പോൾ എംഎൽഎയുടെ പരാതി വരെ സ്ത്രീകൾക്ക് നീതി കിട്ടാത്ത അവസ്ഥ വന്നിരിക്കുന്നു. സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് അവർ തെളിവും ശബ്ദരേഖയും അടക്കം കൊടുത്തിട്ടും യാതൊരു നടപടികളും ഉണ്ടാകാതെ പോകുന്നു. അധാർമികതയും സ്ത്രീകളോട് മോശമായി പെരുമാറുകയും ചെയ്ത ഒരു മന്ത്രി തന്നെ മുമ്പ് രാജിവെക്കുകയും വീണ്ടും തിരികെ അധികാരത്തിലെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രതികൾ ബിഷപ്പുമാരും എംഎൽഎമാരുമാണ്. അതാണ് പ്രധാന വിഷയം. അതിനിടെയാണ് എംഎൽഎ ഹോസ്റ്റലിൽ ഡിവൈഎഫ്ഐ നേതാവ് പീഡിപ്പിച്ചതായി പരാതിയുമായി മറ്റൊരു മഹിളാ നേതാവ് കൂടി രംഗത്ത് വന്നത്. അതും പരാതി നൽകിയത് പാർട്ടിയിൽ. പാർട്ടി എങ്ങനെ ഒരു ലൈംഗിക പീഡനം അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കും? നിയമം ഇവിടെ സാധാരണക്കാർക്ക് മാത്രമാണോ? പാർട്ടി പീഡനക്കേസ് അന്വേഷിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് തുറന്നടിച്ച് പറഞ്ഞ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷയുടെ നിലപാട് ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിൽ ഒരുപാട് ന്യായാധിപന്മാരും സ്ത്രീവാദികളും ഫെമിനിസ്റ്റുകളും സാഹിത്യകാരന്മാരും ഉണ്ടായിട്ട് ഒരു കമാൽ പാഷയുടെ നാവ് മാത്രമേ ഇത് പറയാൻ ഉണർന്നുള്ളൂ. പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ, ബലാത്സംഗത്തിനിരയായ സ്ത്രീകൾ കണ്ണീരും വിലാപവുമായി നീതിക്കായി നിലകൊള്ളുമ്പോൾ നമ്മുടെ ഫെമിനിസ്റ്റുകൾ എവിടെ പോയി? സിനിമയിലെയും സാഹിത്യത്തിലെയും വീരസ്ത്രീകൾ ഓൺലൈനിലും ഫേസ്ബുക്കിലും മുഴുക്കുന്ന അട്ടഹാസങ്ങൾ എവിടെ പോയി? ഫെമിനിസ്റ്റുകൾക്കും സാഹിത്യകാരന്മാർക്കും എന്തുകൊണ്ട് പ്രതികരിക്കാനാകാതെ പോകുന്നു? ലജ്ജയാണ് ഇപ്പോൾ നമുക്കെല്ലാം തോന്നുന്നത്. പ്രതി ബിഷപ്പും എംഎൽഎയും രാഷ്ട്രീയ നേതാക്കളും സ്വാമിയും വൈദികനും ആണെങ്കിൽ അവരെല്ലാം നിശബ്ദരാകും. പ്രതി വല്ല ബംഗാളിയോ കൂലിപ്പണിക്കാരനോ ആണെങ്കിൽ എല്ലാവരും പ്രതികരിക്കും. ഇവിടെ ഗോവിന്ദച്ചാമിയും അമീറുളുമൊക്കെ പീഡിപ്പിക്കുമ്പോൾ മാത്രമേ സ്ത്രീ ശക്തികൾ ഉണരുകയുള്ളൂ. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ യുവത്വവും പെൺകുട്ടികളും മെഴുകുതിരി കത്തിച്ച് ഇരകൾക്കായി രംഗത്ത് വരുന്നില്ല, നീതിക്കായി ശബ്ദമുയർത്തുന്നില്ല? പ്രതിയുടെ പൊക്കവും തൂക്കവും മടിശീലയുടെ കനവുമൊക്കെ നോക്കിയാണോ ഈ നാട്ടിലെ സ്ത്രീവാദികളും സാഹിത്യകാരന്മാരും സാമൂഹിക പ്രവർത്തകരും പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കുന്നത്? ഒരു കാര്യം വ്യക്തമാണ്, സ്ത്രീ ശാക്തീകരണം എന്നതും ഫെമിനിസം എന്നതുമെല്ലാം ശക്തരുടെ മുന്നിൽ തകർന്നു വീഴുകയാണ്. ആർക്കും ഒന്നും ആകുന്നില്ല. നമ്മുടെ നാട്ടിലെ അനീതികളെ ചോദ്യം ചെയ്യാൻ പ്രതികൾ ദുർബലരെങ്കിൽ മാത്രമാണ് സ്ത്രീവാദികളും ഫെമിനിസ്റ്റുകൾ പോലും വാ തുറക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നീതിയുടെ വെള്ളി വെളിച്ചം പകരുന്ന കരുത്തുമായി ധീരനായ കമാൽ പാഷ ശബ്ദിക്കുന്നത്. ഈ ശബ്ദം നമ്മൾ ഏറ്റെടുക്കുക. കരുത്തരായ പ്രതികൾ പീഡിപ്പിച്ച് എല്ലാം തകർന്നു നിൽക്കുന്ന കന്യാസ്ത്രീയുടെയും വനിതാ നേതാക്കളുടെയും മറ്റ് സ്ത്രീകളുടെയും ചുടുകണ്ണീരുകൾക്ക് ഒരു ആശ്വാസമാകട്ടെ ഈ മുൻ ന്യായാധിപന്റെ കരുത്തുറ്റ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.